ടീച്ചർ ചാനൽ ഈസി ഹോം വർക്ക് ഇൻ കൃഷ്ണ ഇന്ന് ഞാൻ ക്ലാസ് സിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററിന് പ്രാക്ടിക്കൽ ജോമെട്രിയുടെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ചാപ്റ്ററാണ് പ്രാക്ടിക്കൽ ജോമെട്രി. സോ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് 8 ടോപ്പിക്സ് ആണ് വരുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ആണ് തരുന്നത്. സോ അതിനുശേഷം ഞാൻ ബുക്കിലായിരിക്കും വരച്ച് കാണിക്കുന്നത്. മീൻസ് നമുക്ക് ബോർഡിൽ വരച്ച് കാണിക്കാൻ പറ്റില്ല. മീൻസ് കോമ്പസും പെൻസിലും ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് ടഫ് ആയിരിക്കും ബോർഡിൽ ഞാൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ബുക്കിലായിരിക്കും ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ആദ്യൊരു ഇൻട്രോഡക്ഷൻ മാത്രം ഞാൻ എന്ത് ചെയ്യാം, ബോർഡിൽ ചെയ്ത് കാണിക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോ നെക്സ്റ്റ് ക്ലാസ് മീൻസ് 7th നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഓക്കെ, അത് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. സോ നോക്കി, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അകത്ത് വരുന്ന മെയിൻ ടോപ്പിക്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഓക്കെ, കോമ്പസ് ആൻഡ് പെൻസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. സോ കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ ആണ് ഫസ്റ്റ് വരുന്നത്. കൺസ്ട്രക്ഷന് മുന്നേ എന്താണ് സർക്കിൾ എന്ന് പറഞ്ഞാല്, ഓക്കെ, സർക്കിളിൽ എന്തൊക്കെയാ ഉള്ളത്? ഇതാണ് എന്ത്, ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിനെ നമ്മൾ എന്താ ചെയ്യുന്നു, കോമ്പസ് വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡ്രോ ചെയ്യാൻ പോകുന്നത്. സോ സർക്കിളിന് മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഉള്ളത്, സെന്റർ ഉണ്ടായിരിക്കും അല്ലെ. ഈ സെന്റർ പോയിന്റ് നമ്മൾ ഓ എന്ന് നെയിം ചെയ്തു. പിന്നെ എന്തുണ്ടായിരിക്കും, ഒരു റേഡിയസ് ഉണ്ടായിരിക്കും. റേഡിയസ് വെച്ച്, റേഡിയസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ സെന്ററിൽ നിന്നും ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. എന്താണ് റേഡിയസ്? ഓക്കെ, സോ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതൊരു റേഡിയസ് തന്നേക്കണം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 cm ഇങ്ങനെ തന്നേക്കും. സോ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ കോമ്പസിൽ 3.5 cm സ്കെയിലിൽ എന്ത് ചെയ്യാ, കറക്റ്റ് എത്രയാ 3.5 എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ വെച്ചിട്ട് സെന്ററിൽ വെച്ചിട്ട് വരയ്ക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും, ജസ്റ്റ് പോന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസിന്റെ ഡബിൾ. ഓക്കെ, അതായത് ഇതെല്ലാം എന്താണ്, റേഡിയസ് ആണ്. നമ്മുടെ സെന്ററിൽ നിന്ന് ഈ നമ്മുടെ സർക്കിൾ ടച്ച് ചെയ്യുന്നത് എല്ലാം എന്താണ്, റേഡിയസ് ആണ്. രണ്ട് റേഡിയസ് ചേരുമ്പോൾ, അതായത് ഇതാണ് എന്ത്, സർക്കിളിനെ 2 ½ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് എന്ത്, നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 times റേഡിയസ് ആണ് എന്ത്, നമ്മുടെ ഡയമീറ്റർ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോ ഡയമീറ്റർ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സർക്കിൾ തന്നിട്ട് പോയിന്റ് ഓൺ ദ സർക്കിൾ, ഇപ്പോ ഞാനിവിടെ പോയിന്റ് വരയ്ക്കുകയാണ്, എ പി സി ഡി എം. ഓക്കെ, ഫസ്റ്റ് ചോദിക്കാണ് പോയിന്റ് ഓൺ ദ സർക്കിൾ. പോയിന്റ് ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാണ്, പോയിന്റ് എയും പോയിന്റ് പി, കണ്ടോ, സർക്കിളിൽ കിടക്കുന്നത്. ഓക്കെ, പോയിന്റ് പി ആൻഡ് പോയിന്റ് എ ആണ് ഓൺ ദ സർക്കിൾ എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ? പിന്നെ ചോദിക്കാം ഇന്റീരിയർ ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ ഇന്റീരിയർ ഉള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്. അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് നമ്മുടെ ഈ എന്താണ് സെന്റർ മാർക്ക് ചെയ്തേക്കുന്നത് വേണ്ട, അല്ലാതെ പോയിന്റ്സ് ഏതൊക്കെയാണ്, പോയിന്റ് സി ആൻഡ് പോയിന്റ് ഡി ആണ് ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ. ക്ലിയർ? ദെൻ എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിളിന്റെ പുറത്ത് ആരാ ഉള്ളത്, പോയിന്റ് എം, കണ്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സസൈസിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് എന്ത്, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാല് സർക്കിൾ വരയ്ക്കാൻ ആര് മാത്രം മതി, റേഡിയസ് മാത്രം മതി, റേഡിയസിന്റെ മെഷർമെന്റ് മാത്രം വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. ദെൻ പറയുന്നത് എന്താണ്, ലൈൻ സെഗ്മെന്റ് യൂസിംഗ് കോമ്പസ്. ഇനി നമ്മൾ പഠിച്ചു സ്കെയിൽ വെച്ചിട്ട് ലൈൻ സെഗ്മെന്റ് നമുക്ക് വരയ്ക്കാൻ അറിയാല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 7 cm ഉള്ള ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്, കോമ്പസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നതെന്നാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ മൂന്നാമതായി ലൈൻ സെഗ്മെന്റിന്റെ മെയിൻ പറഞ്ഞാൽ കഴിഞ്ഞാൽ, ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഞാൻ ഒരു എ ബി എന്ന് നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ് നമുക്ക് റീഡ് ചെയ്യുന്നത്, ലൈൻ സെഗ്മെന്റ് എ ബി എന്നാണ്. പിന്നെ പറയാനുള്ള എന്താണ്, ഇതൊരു ലൈൻ ആണ്. ലൈൻ എന്തില്ല, എൻഡ് പോയിന്റ്സ് ഇല്ല. ഈ ലൈനിന്റെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്, കണ്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈൻ. ലൈൻ എന്തില്ല, എൻഡ് പോയിന്റ്സ് ഇല്ല. നമ്മുടെ ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ട്. സോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള കാര്യം ലാസ്റ്റ് പറയും. ദെൻ കോപ്പി ഓഫ് എ ലൈൻ സെഗ്മെന്റ്. ദെൻ അടുത്ത ടോപ്പിക് ആണ് എന്ത്, എങ്ങനെയാണ് ഒരു ലൈൻ സെഗ്മെന്റിന്റെ കോപ്പി. മീൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് തന്നേക്കും. ഓക്കെ, ലൈൻ സെഗ്മെന്റ് പി ക്യൂ ഒന്നൊരു ലൈൻ സെഗ്മെന്റ് തന്നേക്കും.
ഇതിന്റെ കോപ്പി എന്ത് ചെയ്യാൻ നിങ്ങൾ താഴെ വരയ്ക്കുക. പക്ഷെ അത് എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വെക്കേണ്ടത്. അല്ലാതെ ഇവിടെ നിന്ന് കറക്റ്റ് എത്ര മെഷർമെന്റ് സ്കെയിലിൽ എടുത്തിട്ട് അതുപോലെ താഴെ വരയ്ക്കാനല്ല. ഇതിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതെല്ലാം പഠിക്കുന്നത് കോമ്പസ് വെച്ചിട്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കോപ്പി ഓഫ് എ ലൈൻ സെഗ്മെന്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കോമ്പസ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കും. കോപ്പി മീൻസ് ഇവിടെ തന്നേക്കുന്ന ലൈൻ സെഗ്മെന്റ് നിങ്ങൾ താഴേക്ക് അതേ ലെങ്തിൽ തന്നെ മാറ്റി വരയ്ക്കുക. എങ്ങനെ കോമ്പസ് വെച്ച് വരയ്ക്കും, അത്രയും മാത്രമേ നമ്മൾ നോക്കൂ. സോ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? പെർപെൻഡിക്കുലർ. എന്താണ് പെർപെൻഡിക്കുലർ? എന്റെ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു, നെയിം ചെയ്തു എ ബി. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? നയൻറ്റി ഡിഗ്രി ആയിരിക്കും. എന്താന്ന് പറയുന്നത്, ഈ വെർട്ടിക്കൽ ലൈനും ഈ ഹൊറിസോണ്ടൽ ലൈനും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഒരു പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. എവിടെ വേണമെങ്കിലും നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും. കണ്ടല്ലോ എം എൻ. അപ്പൊ നമുക്ക് വായിക്കാം, ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? എ ബി പെർപെൻഡിക്കുലർ ടു എം എൻ. ഓക്കെ, അല്ലെങ്കിൽ ഒ എൻ. കണ്ടല്ലോ, ഇങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യുന്നത്. എന്താണ് പെർപെൻഡിക്കുലർ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ഹൊറിസോണ്ടൽ ലൈനും ലൈൻ സെഗ്മെന്റ് ഈ വെർട്ടിക്കൽ ലൈനും കൂടെ ചേർന്ന് എന്തായിരിക്കും? ഒരു മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആവും. അതാണ് എന്ത്? പെർപെൻഡിക്കുലർ. സോ ചുമ്മാ ഇങ്ങനെ വരച്ചാൽ പോരാ, നിങ്ങൾ പെർപെൻഡിക്കുലർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? പ്രൊട്രാക്ടർ വെച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കോമ്പസ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് നമ്മൾ പഠിക്കൂടെ. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഇപ്പോ നമ്മുടെ ലൈൻ സെഗ്മെന്റിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ ലൈൻ സെഗ്മെന്റിനെ രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട്, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മീൻസ് 7 സെന്റിമീറ്റർ ഉള്ള ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ അതിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 3.5 3.5 ആയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഞാൻ എടുത്തു ഒരു ലൈൻ എം എൻ. ഇതിന്റെ പെർപെൻഡിക്കുലർ സേ ഇതൊരു 8 സെന്റിമീറ്റർ ഉണ്ടെന്ന് വെച്ചോളൂ. ഓക്കെ, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 4 സെന്റിമീറ്റർ വെച്ച് നമുക്ക് എന്ത് വരയ്ക്കണം? നമ്മളുടെ ഒരു പെർപെൻഡിക്കുലർ മേക്ക് ചെയ്യാം. ഓക്കെ, അതാണ് എന്താന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മീൻസ് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് എന്ത് ചെയ്യുക? അതിനെ ഡിവൈഡ് ചെയ്യുക. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കോമ്പസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു, അടുത്ത എന്താണ്? ആംഗിൾസ് വിത്ത് കോമ്പസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് പഠിച്ചു? പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്യാനും വരയ്ക്കാനും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന എന്താണ്? കോമ്പസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അറിയാലോ ആംഗിൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ആംഗിൾ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, വരച്ച് കാണിച്ചാലേ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊരു പേരിടാം എ ഒ ബി എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? റീഡ് ചെയ്യുന്ന എങ്ങനെയാണ്? ആംഗിൾ എ, ഈ വെർട്ടെക്സ് എന്ത് ചെയ്യണം? നടുക്ക് വരണം അല്ലെ. എ ഒ ബി, ഇങ്ങനെയാണ് ഇതിനെ റീഡ് ചെയ്യുന്നത്, ആംഗിൾ എ ഒ ബി എന്ന്. ഓക്കെ, അപ്പൊ ഇതൊരു ആംഗിൾ ആണ്, ആംഗിൾ എ ഒ ബി. അപ്പൊ ആ ആംഗിൾ വരയ്ക്കേണ്ടത് എന്താണ്? കോമ്പസ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? കോപ്പി ഓഫ് ആൻ ആംഗിൾ. നമ്മൾ കോപ്പി ഓഫ് എ ലൈൻ സെഗ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മളൊരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു, ഇതേ ലെങ്തിൽ താഴെ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്നു. സെയിം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇത് ഈ ഒരു ആംഗിൾ തന്നേക്കും, ഇങ്ങനെ ഇതിന്റെ സെയിം കോപ്പി നമ്മൾ എന്ത് ചെയ്യുക? താഴെ വരയ്ക്കുക യൂസിങ് കോമ്പസ്. ഓക്കെ, അപ്പൊ അതാണ് കോപ്പി ഓഫ് ആൻ ആംഗിൾ. ദെൻ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. ഇപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ആംഗിളിനെ, സേ ഇതൊരു 60 ഡിഗ്രി ഉണ്ടെന്ന് വെച്ചോളൂ, ഇതിനെ ആംഗിൾ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ഇതിനെ നമ്മൾ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് 30 ഡിഗ്രി 30 ഡിഗ്രി ഇങ്ങനെ എന്ത് ചെയ്യാ? ബൈസെക്ട് ചെയ്യാ. ഈ ആംഗിളിനെ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് എന്ത് ചെയ്യാ? വേർതിരിക്കുക, ബൈസെക്ട് ചെയ്യാ. ക്ലിയർ ആയല്ലോ. ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഈക്വൽ ഹാഫ്സ്, അതേ ഉള്ളൂ ബൈസെക്ടറിന്റെ മീനിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 8 കാര്യങ്ങളാണ്, എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് എ സർക്കിൾ, ലൈൻ സെഗ്മെന്റ് യൂസിംഗ് കോമ്പസ്, കോപ്പി ഓഫ് എ ലൈൻ സെഗ്മെന്റ്, പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആംഗിൾസ് യൂസിംഗ് കോമ്പസ്, ദെൻ കോപ്പി ഓഫ് എൻ ആംഗിൾ, ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ. ഇത്രയും കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടതെന്ന് ആദ്യം പഠിക്കാം. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എക്സസൈസ് ചെയ്യുള്ളൂ. അത് എങ്ങനെയാണെന്ന്, വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആരും എക്സസൈസ് മാത്രം കാണരുത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഫുള്ള് ഇത് എന്താണ്, ഇത് എങ്ങനെയാ വരയ്ക്കുന്നതെന്നായിരിക്കും കാണിക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ പാർട്ട് കണ്ടിട്ട് ഡൗട്ട് ചോദിക്കരുതായിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇത്രയും മാത്രമേ എനിക്ക് തിയറി പാർട്ടിൽ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ്, ഇത് എങ്ങനെയാ വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം നോട്ട്ബുക്കിൽ ഞാൻ കാണിക്കാം, നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കൺസ്ട്രക്ഷൻ ഓഫ് എ സർക്കിൾ ആണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ സർക്കിൾ. സോ ഞാൻ പറഞ്ഞു, തിയറി പാർട്ടിൽ പറഞ്ഞു, നമുക്ക് റേഡിയസ് മാത്രം മതി എന്ത് ചെയ്യാൻ, നമ്മുടെ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ നമുക്ക് നോക്കാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് റേഡിയസ് 3 സെന്റിമീറ്ററിലാണ് ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിട്ട് ഞാൻ സ്കെയിൽ എടുത്തു. സ്കെയിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തന്നെ കൈവശമുള്ള ബുക്കില് ഇവിടെ നിന്നൊരു 3 സെന്റിമീറ്റർ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. കണ്ടല്ലോ, കണ്ടോ, 2 ഡോട്ട് ഞാൻ ഇട്ടു 3 സെന്റിമീറ്ററിൽ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കോമ്പസ് എടുക്കുക, ഈ 2 പോയിന്റിലായിട്ട് പ്ലേസ് ചെയ്യാം. കണ്ടല്ലോ, അപ്പോ ഇത് കറക്റ്റ് 3 സെന്റിമീറ്റർ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കെയിലിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, 3 സെന്റിമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് 3 സെന്റിമീറ്റർ ഉണ്ട്. ദെൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസിന്റെ ഈ നീഡിൽ വെച്ചിട്ട് ഇവിടെ പോയിന്റ് ചെയ്യുക. പോയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. കണ്ടല്ലോ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്, സെന്റർ ഒ. കണ്ടല്ലോ, സെന്റർ ഒ. ദെൻ 3 സെന്റിമീറ്റർ റേഡിയസ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതെത്രയാണ്, 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോ അതവിടെ നിങ്ങൾ എഴുതുക 3 സെന്റിമീറ്റർ. സോ റേഡിയസ് ഓഫ് എത്രയാണ്, സോറി, സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് ഞാൻ അവിടെ വരച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 3 സെന്റിമീറ്റർ ആയാലും 7 സെന്റിമീറ്റർ ആയാലും എത്ര സെന്റിമീറ്റർ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു 3.5 സെന്റിമീറ്റർ തന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങളുടെ സ്കെയിൽ വെച്ച് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പോയിന്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പോയിന്റ് എടുക്കുക, 3.5. 3-നും 4-നും ഇടയ്ക്ക് എത്രയാണ്, 10 ഡിവിഷൻസ് ആണുള്ളത് അല്ലേ. 3 നമ്മുടെ സ്കെയിലിൽ 3-ഉം 4-ഉം ഇടയ്ക്കായിട്ട് 10 ഡിവിഷൻസ് ഉണ്ട്. ഓരോ ഡിവിഷനും 3.1, 3.2, 3.3, 3.4, 3.5, up to 3.9 കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്, 4 വരുന്നത്. ഓക്കെ, അപ്പൊ 3.5 എന്ന് പറയുമ്പോൾ 3-ഉം 4-ഉം ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഞാൻ മാർക്ക് ചെയ്തു, എന്ത് ചെയ്തു, 3.5. ഓക്കെ, ഇത് 2 പോയിന്റ് ഇവിടെ കൊണ്ടുവരുന്നു. 3.5 ആണ് ഈ മെഷർമെന്റ് എന്ന് പറയുന്നത്. ദെൻ 3.5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, സർക്കിൾ വരച്ച ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, സെന്ററിന് ഒ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സെന്റർ ഒ എന്ന് മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, റേഡിയസ് വരയ്ക്കുക. ഇവിടെ എത്രയാണ്, 3.5 തന്നെയായിരിക്കും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, 3.5 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഫസ്റ്റ് ടോപ്പിക്കിലെ കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ സെഗ്മെന്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നതെന്നാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് എ ലൈൻ സെഗ്മെന്റ് ഓഫ് എ ഗിവൺ ലെങ്ത്. ഓക്കെ, ലെങ്ത് തന്നിട്ടുണ്ട് ഇവിടെ എത്രയാണ്, 5.6 സെന്റിമീറ്റർ എന്നാണ് ലെങ്ത് തന്നിരിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഒരു റൂളർ വെച്ചിട്ട് മാത്രം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ ലൈൻ സെഗ്മെന്റ് വരയ്ക്കുമല്ലോ. ഇപ്പൊ എ ബി ലെങ്ത്, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എന്ത് ചെയ്യാം, സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് എത്ര സെന്റിമീറ്റർ നോക്കിയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഓക്കെ, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 5.6, 5-നും 6-നും ഇടയ്ക്ക് 10 ഡിവിഷൻസ് ആണുള്ളത്. 5 കഴിഞ്ഞാൽ 5.1, 5.2, 5.3, 5.4, 5.5, 5.6 എന്ന് മാർക്ക് ചെയ്യണം. 5.6 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഓഫ് ലെങ്ത് 5.6 സെന്റിമീറ്റർ. ഇനി യൂസിങ് കോമ്പസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. ഞാൻ തിയറി പറഞ്ഞു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ട് ഓഫ് എ ലൈൻ ആണെന്ന് പറഞ്ഞു അല്ലേ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് അതിനെ നെയിം ചെയ്യുക, എന്താണ്, എൽ എന്നൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, സേ പി എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 5.6 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമ്പസിൽ എടുക്കുക. ഇതിപ്പോ 5.6 ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ലെങ്ത് ആയിരിക്കുമല്ലോ ഇത്, കറക്റ്റ് ആയിരിക്കുമല്ലോ. 5.6 ഇവിടെ മാർക്ക് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇത് 5.6 ഉണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിന്റെ നീഡിൽ ഈ പോയിന്റ് പോയിന്റർ ചെയ്യാൻ പിയിൽ കൊണ്ടുവച്ചു. ദെൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഒന്ന് കട്ട് ചെയ്തു. ഓക്കെ, സോ ഇതെത്രയായിരിക്കും, ഇതെന്ന് പറയുന്നത് ഞാൻ പി ക്യൂ എന്ന് എടുത്തു. സോ ഈ പി ക്യൂ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 5.6 സെന്റിമീറ്റർ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് നമ്മുടെ കോമ്പസ് യൂസ് ചെയ്ത് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നത്. ക്ലിയർ? സോ നമുക്ക് വേറൊരെണ്ണം കൂടെ എടുക്കാം, 3 പോയിന്റ് അല്ലെങ്കിൽ 5.2 സെന്റിമീറ്റർ എടുത്തു.
ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രണ്ട് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, 5.2. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പസിൽ തന്നെ എടുക്കാം. സോ ഓക്കെ, ഞാൻ കോമ്പസിൽ എടുത്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കണം. ലൈൻ നമ്മൾ നെയിം ചെയ്തു എം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, സി എന്നൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണ്, 5.2 സെന്റിമീറ്റർ ആണ്. നമ്മൾ സ്കെയിൽ എടുക്കുക, സ്കെയിലില് 5.2. ദേ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 ദേ ഇവിടെയുണ്ട്, 5.2. ഓക്കെ, ഈ ലെങ്ത് ആണ് എന്ത്, 5.2 എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കി വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യണം, ഇതിന്റെ ഈ നീഡിൽ ഇവിടെ പ്ലേസ് ചെയ്യണം, സിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യുക. കണ്ടല്ലോ. സോ ഞാൻ ഇതിന് ഡി എന്ന് നെയിം ചെയ്തു. സോ ഈ ലൈൻ സെഗ്മെന്റ് ഏതാണ്, നമുക്ക് 5.2 സെന്റിമീറ്റർ എന്ന് എഴുതാം. ക്ലിയർ? സോ ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്കിൽ വരുന്നത്, ലൈൻ സെഗ്മെന്റ്. കോമ്പസ് വെച്ചിട്ട് എങ്ങനെയാണ് ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാല് കോപ്പി ഓഫ് എ ലൈൻ സെഗ്മെന്റ്, എങ്ങനെയാണ് ലൈൻ സെഗ്മെന്റ് കോപ്പി വരയ്ക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ നോക്കിയേ, കോപ്പി ഓഫ് എ ലൈൻ സെഗ്മെന്റ്, ഇതിൽ നമ്മൾ ആദ്യം വരയ്ക്കുന്ന എന്താണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെങ്തിൽ ഒരു ലൈൻ സെഗ്മെന്റ് തന്നേക്കും, ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഏത് ലെങ്ത് ആണെന്ന് അറിയില്ല, ഇതൊരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്, ലൈൻ സെഗ്മെന്റ് എ ബി. ക്ലിയർ? ഇനി ഈ ലൈൻ സെഗ്മെന്റ് കോപ്പിയാണ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കണം. എന്താണ് വരയ്ക്കേണ്ടത്, ഒരു ലൈൻ വരയ്ക്കുക. ലൈനിനെ ഞാൻ നെയിം ചെയ്യുന്നു എൽ എന്നൊരു ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എടുത്ത് വരയ്ക്കേണ്ടത് അല്ലേ. സോ ഞാൻ ഇവിടെ ആദ്യം പോയിന്റ് പി എന്ന് കൊടുത്തു. ഓക്കെ, പി ഈ ലൈൻ സെഗ്മെന്റ് അതേപോലെ നമ്മൾ ഇവിടെ കോപ്പി ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമ്പസ് എടുക്കുക, പോയിന്റർ ദേ നോക്കിയാൽ ഇത് പോയിന്റ് എന്ത് ചെയ്യണം, എയിൽ പ്ലേസ് ചെയ്യണം. ബി വരെയുള്ള ലെങ്ത് നോക്കുക. ഓക്കെ, കണ്ടല്ലോ, ബി വരെയുള്ള ലെങ്ത് നോക്കണം, ബി വരെ. ഓക്കെ, ഇവിടെ ഈ സെയിം ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുക, എടുത്തതിന് ശേഷം ഇനി ഈ പോയിന്റർ പിയിൽ വെക്കണം. കണ്ടല്ലോ, പിയിൽ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, കണ്ടല്ലോ, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, ആദ്യം എയിൽ വെക്കുക, കറക്റ്റ് ലെങ്ത് എത്രയാന്നുള്ളത് ഇവിടെ മെഷർ ചെയ്യുക. മെഷർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അത് പിയില് കൊണ്ടുവയ്ക്കണം. പിയില് കൊണ്ടുവച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക ഈ ലൈനിൽ. അതായിരിക്കും എന്ത്, ഇതിന്റെ കോപ്പി എന്ന് പറയുന്നത്, പി ക്യു. അപ്പൊ പറയാം, എ ബിയുടെ കോപ്പിയാണ് എന്ത്, ഇവിടെ നമ്മളിവിടെ ചെയ്തേക്കുന്ന പി ക്യു എന്ന്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ഒരു ലൈൻ സെഗ്മെന്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് ഒരു പോയിന്റ് എടുത്തു പി എന്ന്, ദെൻ കോമ്പസ് വെച്ചിട്ട് എ ബി ലെങ്ത് മെഷർമെന്റ് ചെയ്തു, അതെന്ത് ചെയ്തു, പിയിൽ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. സോ നമ്മൾ ക്യു എന്ന് മാർക്ക് ചെയ്തു. ഈ ലെങ്ത് തന്നെയായിരിക്കും ഈ ലെങ്ത്. സോ നമുക്കൊന്ന് ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എ ബി ലെങ്ത് എന്ന് പറയുന്നത് 7.1 ആണ്. ഇവിടെ നോക്കാം, ഇതും എന്താണ്, 7.1 സെന്റിമീറ്റർ എന്നാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ കോപ്പിയാണ്, 7.1 സെന്റിമീറ്റർ ആണ്, ഇതും 7.1 സെന്റിമീറ്റർ. സോ കോപ്പി ഓഫ് എ ലൈൻ സെഗ്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ദെൻ അടുത്തത് എന്താണ്, പെർപെൻഡിക്കുലർ, ഹൗ ടു ഡ്രോ എ പെർപെൻഡിക്കുലർ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതെന്നാണ്. സോ അതിന് വേണ്ടിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാം. ഓക്കെ, ഞാനിവിടെ ലൈൻ സെഗ്മെന്റ് എടുത്തു, നെയിം ചെയ്യുന്നു എ ബി. എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും. ഞാൻ ദേ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഒ എന്ന് പറഞ്ഞു ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇതിന്റെ നീഡില് ആദ്യം ഒയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. ക്ലിയർ? ഏത് ലെങ്തിലായാലും കുഴപ്പമില്ല, ഏത് റേഡിയസിലായാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, കണ്ടല്ലോ, ഞാൻ ഇവിടെ ഒരു ആർക്ക് വരച്ചു. ആർക്ക് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് വശത്തുനിന്നും, അതായത് കണ്ടല്ലോ ഏത് ലെങ്തിലായാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് പോയിന്റിൽ നിന്നും ആർക്ക് കട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് അന്ന് പോയിന്റ് കട്ട് ചെയ്തേക്കുന്നത്. സോ സീറോയിൽ വെച്ചിട്ട്, സോറി, ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏത് റേഡിയസ് ആണോ, ഏത് റേഡിയസ് ആണോ നമുക്ക് എടുക്കാം, ചെറിയൊരു റേഡിയസ് മതി, ഒരു ആർക്ക് വരച്ചു. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, മേളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക രണ്ട് സൈഡിൽ നിന്ന്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു, ദെൻ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ക്ലിയർ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ദേ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ ക്രോസ് ചെയ്തേക്കുന്ന പോയിന്റ്, ആ പോയിന്റ് നമ്മുടെ ഓയും കൂടെ അങ്ങ് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ജോയിൻ ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ നെയിം കൊടുത്തു എം. ഇപ്പൊ നമുക്ക് പറയാം എ ബി പെർപെൻഡിക്കുലർ ടു എം ഒ എന്ന് പറയാം. ആണല്ലോ, ഇത് രണ്ടും എന്താണ്, തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ? ഇനി എനിക്ക് ഇവിടെയാണ് വേണ്ടതെന്ന് വെച്ചോളൂ, ഇവിടെ ഞാൻ എടുത്തു ക്യൂ എന്നൊരു പോയിന്റ് എടുത്തു, ഇവിടെയാണ് എനിക്ക് പെർപെൻഡിക്കുലർ ആവശ്യം. സോ എന്ത് ചെയ്യുക, അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഒരു ആർക്ക് വരയ്ക്കണം.
ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ട് സൈഡിൽ നിന്നും ആർക്ക് മേളിലേക്ക് കട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഒരെണ്ണം വരച്ചു, ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ക്യൂ എന്നുള്ള പോയിന്റും ഇവിടെ മീറ്റ് ചെയ്ത് ഈ ക്രോസ് ചെയ്ത ഈ പോയിന്റും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ആർ ഒ എന്ന് കിട്ടും. നമുക്ക് പറയാം എന്ത്, ആർ ക്യൂ പെർപെൻഡിക്കുലർ ടു എ ബി. ക്ലിയർ ആയല്ലോ. അപ്പൊ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ പെർപെൻഡിക്കുലർ വേണ്ടത് ആ പോയിന്റ് അവിടെ വെച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആർക്കിന്റെ രണ്ട് വശവും നമ്മുടെ ഈ ലൈൻ സെഗ്മെന്റിൽ കട്ട് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്. ആ കട്ട് ചെയ്യുന്ന പ്ലേസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഏത് എന്താണ് ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് കട്ട് ചെയ്യാം. ഈ സൈഡിൽ വെച്ചിട്ട് ഇവിടെയും ഈ സൈഡിൽ വെച്ചിട്ട് ഇവിടെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് വരും. ആ ക്രോസ് ചെയ്യുന്ന പോയിന്റും ഇവിടുത്തെ ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർപെൻഡിക്കുലർ കിട്ടും. ആണല്ലോ, ക്ലിയർ ആയല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നതെന്നാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരെ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. സോ ഞാൻ ഇവിടെ ലൈൻ സെഗ്മെന്റ് വരച്ചിട്ടുണ്ട്. എ ബി എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. എ ബി ഓഫ് ലെങ്ത് 10 സെന്റിമീറ്റർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ബി എന്നൊരു ലൈൻ സെഗ്മെന്റ് വരച്ചു. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോമ്പസ് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. കോമ്പസ് എടുക്കുക, അതിന്റെ നീഡിൽ എന്ത് ചെയ്യുക, ഇവിടെ പ്ലേസ് ചെയ്യുക. എയിൽ പ്ലേസ് ചെയ്തു, എന്നിട്ട് ഹാഫിനെക്കാളും കൂടുതൽ ലെങ്ത് എടുക്കുക. കണ്ടല്ലോ, ഹാഫിനെക്കാളും കൂടുതൽ, ഹാഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും ഹാഫ് അല്ലെ. അപ്പൊ അതിനേക്കാളും കൂടുതൽ ലെങ്ത് ഞാൻ എന്ത് ചെയ്യണം, ഈ കോമ്പസിൽ എടുക്കുക. മീൻസ് ഞാൻ എന്ത് ഇതുവരെ എടുത്തു. എന്നിട്ട് എയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് വരയ്ക്കുക. എയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് വരച്ചു, അവിടെ വെച്ചുകൊണ്ട് തന്നെ താഴേക്കും ഒരു ആർക്ക് വരച്ചു. കണ്ടല്ലോ. ദെൻ അടുത്ത് എന്ത് ചെയ്യുക, നീഡില് ബിയില് പ്ലേസ് ചെയ്യുക. ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് മേളിൽ വരയ്ക്കുക, താഴെ അതിനെ കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, താഴേക്കും വരയ്ക്കണം. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ ഒന്നും കട്ട് ആയില്ല, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, കണ്ടല്ലോ, ആദ്യം എന്താ ചെയ്തത്, ലൈൻ സെഗ്മെന്റ് വരച്ചു, ഹാഫ് ലെങ്തിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തു, കോമ്പസിൽ നമ്മൾ മെഷർ ചെയ്തു. അതിനുശേഷം എയിൽ വെച്ചിട്ട് മേളിലൊരാർക്ക്, താഴേക്കൊരാർക്ക്. ദെൻ ബിയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ മേളിലേക്ക് അതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരാർക്ക്, താഴേക്ക് അതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരാർക്ക്. ദെൻ എന്ത് ചെയ്യുക, ഈ രണ്ട് പോയിന്റ് മീറ്റിംഗ് പ്ലേസ് ഉണ്ടല്ലോ, ഈ പോയിന്റും ഇവിടുത്തെ താഴത്തെ ഈ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യണം. കണ്ടല്ലോ, ജോയിൻ ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഇതിന് ഒ എന്ന് മാർക്ക് ചെയ്തു ഇവിടെ. അപ്പൊ ഇവിടെ എന്തായി, എ ഒ എന്ന് പറയുന്ന ഇപ്പൊ എന്തിന് ഈക്വൽ ആണ്, ഒ ബിക്ക് ഈക്വൽ ആണ്. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈസെക്ടർ വരയ്ക്കുന്നത്. പി ക്യൂ എന്ന് ഞാൻ എന്താണ് നെയിം ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോ ഇത് എ ബി പെർപെൻഡിക്കുലർ ടു ഒ ക്യൂ ആണ്, ഓ സോറി പി ക്യൂ ആണ്. അതുപോലെ നമുക്ക് എന്ത് പറയാം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് എ ഒ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഒ ബിക്ക് ഈക്വൽ ആയിരിക്കും. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു 10 സെന്റിമീറ്റർ ഞാൻ വരച്ചത്. നോക്കിയേ, ഇതുവരെ ആയപ്പോൾ തന്നെ എത്രയായി, 5 സെന്റിമീറ്റർ ആയി. കണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ടും എത്രയാണ്, 10 വരെ എത്തിയിട്ടുണ്ട്, 5 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഒരെണ്ണം കൂടെ നമുക്ക് വരയ്ക്കാം. നോക്കിയേ, ഞാനൊരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. ഓക്കെ, ലൈൻ സെഗ്മെന്റ് വരച്ചു, ഞാൻ നെയിം ചെയ്യുന്നു പി ക്യൂ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, മോർ ദാൻ ഹാഫ് അല്ലേ, ഈ ലൈൻ സെഗ്മെന്റ് മോർ ദാൻ ഹാഫ് എടുക്കുക. ദേ മോർ ദാൻ ഹാഫ് ഉണ്ടത്, കണ്ടല്ലോ, മോർ ദാൻ ഹാഫ് എടുക്കുക. ദെൻ പിയിൽ വെച്ചുകൊണ്ട് മുകളിൽ ഒരാർക്ക്, താഴെ ഒരാർക്ക്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വരയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത് എന്ത് ചെയ്യണം, ക്യൂവിൽ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് മേളിലൊരാർക്ക്, താഴേക്ക് ഒരാർക്ക്. എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് പോയിന്റും കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരയ്ക്കാം നമുക്ക്, ഓക്കെ, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് വരയ്ക്കണം. ക്ലിയർ. എന്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, ഓ, ദെൻ ഇതിന് വൈ ഇസഡ് എന്ന് മാർക്ക് ചെയ്തു. നമുക്ക് എന്ത് പറയാം, പി ഒ, പിയുടെ ലെങ്ത് നമുക്ക് നോക്കാം എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ്. അതാ കണ്ടല്ലോ, 4 സെന്റിമീറ്റർ ആണ്. ദെൻ ഇവിടെ ഒ പി എന്ന് പറയുന്നത് എന്താണ്, അതെ, 4 സെന്റിമീറ്റർ ആണ്. അപ്പോ പി ഒ ഈക്വൽ ടു ഒ ക്യൂ. ഇതെന്താണ്, അപ്പോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പി ക്യൂ പെർപെൻഡിക്കുലർ ടു വൈ ഇസഡ് ആണ്. സോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ക്ലിയർ ആയല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആംഗിൾസിന്റെ കാര്യം. ആംഗിൾസ് എങ്ങനെയാണ് കോമ്പസ് വെച്ചിട്ട് ആംഗിൾസ് വരയ്ക്കുന്നത്, കോപ്പി ഓഫ് ആൻ ആംഗിൾ, അതുപോലെ തന്നെ ബൈസെക്ടർ ഓഫ് ആംഗിൾ എങ്ങനെ വരയ്ക്കും, ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോവും. അപ്പൊ ആദ്യം ഈ 5 കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്, ഇന്നിപ്പോ പഠിച്ച എന്തൊക്കെയാ കാര്യങ്ങളാണ് പഠിച്ചത്,
നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് കൺസ്ട്രക്ഷൻ അല്ലേ. ഒരു സർക്കിളിന് സർക്കിൾ എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കാര്യം പഠിച്ചു. ഇനി പിന്നെന്താ പഠിച്ചു, എങ്ങനെയാണ് ഒരു ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കാര്യം പഠിച്ചു. ദെൻ ഒരു കോപ്പി ഓഫ് ലൈൻ സെഗ്മെന്റ് എങ്ങനെയാ വരയ്ക്കേണ്ടതെന്നുള്ളത് പഠിച്ചു. പെർപെൻഡിക്കുലറിന്റെ കാര്യം പഠിച്ചു അല്ലേ. സർക്കിളിന്റെ എന്തായിരുന്നു, ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന റേഡിയസ് എന്ത് ചെയ്യണം, നമ്മുടെ സ്കെയിലിൽ അളന്നതിന് ശേഷം മെഷർ ചെയ്തിട്ട് അത് വെച്ച് അതിന് സെന്ററിൽ ആദ്യം ഒരു സെന്റർ പോയിന്റ് വെക്കുക. അത് നമ്മൾ ഓയിന്റെ നെയിം ചെയ്തു. ആ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസിൽ 3 സെന്റിമീറ്റർ മെഷർ ചെയ്തതിനു ശേഷം വരയ്ക്കുക. ഓക്കെ. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ലൈൻ സെഗ്മെന്റിൽ എന്താ പറഞ്ഞത്, ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം ഇവിടെ ഒരു പി എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് തന്നേക്കുന്ന മെഷർമെന്റ് നമ്മുടെ കോമ്പസിൽ എടുത്തതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ദെൻ അത് എന്താവും മെഷർ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ദെൻ കോപ്പി ഓഫ് ലൈൻ സെഗ്മെന്റിൽ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞ, എന്ത് ചെയ്യുക, ആദ്യം ഒരു ഏതെങ്കിലും ഒരു മെഷർമെന്റിൽ ഒരു ലൈൻ സെഗ്മെന്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കും. അത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി വരയ്ക്കാൻ വേണ്ടിട്ട് ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് ഒരു പോയിന്റ് പി എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ. സോ ആ പി വെച്ചിട്ട് എ ബി ലെങ്ത് നിങ്ങൾ കോമ്പസിൽ മെഷർ ചെയ്യുക. സെയിം തന്നെ നീഡിൽ ഇവിടെ പിയിൽ കൊണ്ടുവയ്ക്കുക. ക്യൂവിൽ എന്ത് ചെയ്യണം, ഒരാർക്ക് കട്ട് ചെയ്യുക. ക്യൂലല്ല, ഈ ലൈനിൽ ഒരാർക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത്, ഈ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കോപ്പിയായി ഇത്. പിന്നെ പറഞ്ഞു എന്താണ്, പെർപെൻഡിക്കുലർ പറഞ്ഞു അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. എവിടെയാണോ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ വേണ്ടത് അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇപ്പൊ ഒ എന്നൊരു പോയിന്റ് എടുത്ത് ഇവിടെയാണ് പെർപെൻഡിക്കുലർ വേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു റേഡിയസിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈൻ സെഗ്മെന്റ് രണ്ട് പോയിന്റ്സിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ, ഈ രണ്ട് പോയിന്റിലും. ദെൻ അവിടെ വെച്ചുകൊണ്ട് മേളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, ഇപ്പുറത്തെ സൈഡിൽ വെച്ച് ഇവിടേക്ക് ഒരു ആർക്ക്, അതിനെ ക്രോസ് ചെയ്ത് വരയ്ക്കുക. ദെൻ അത് ഇവിടെ ജോയിൻ ചെയ്യുന്ന കിട്ടുന്നതാണ് എന്ത്, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. പിന്നെ പഠിച്ചത് എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ലാസ്റ്റ് പഠിച്ചത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. ഹാഫിനേക്കാളും കൂടുതൽ ലെങ്ത് കോമ്പസിൽ എടുക്കുക. എയിൽ വെച്ചിട്ട് മേളിലൊരാർക്ക്, താഴെ ഒരാർക്ക്. ദെൻ ബിയിൽ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തുകൊണ്ട് മേളിലൊരാർക്ക്, താഴെ ഒരാർക്ക്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ക്ലിയർ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഈ പാർട്ടൊന്നും പഠിക്കാതെ നിങ്ങൾ ആരും സെക്കൻഡ് പാർട്ടിലേക്ക് വരരുത്. സെക്കൻഡ് പാർട്ട് ഒരു കുഞ്ഞു പാർട്ടായിരിക്കും. മീൻസ് ഈ ആംഗിൾ എങ്ങനെയാണ്, കോപ്പി ഓഫ് ആംഗിൾ, ബൈസെക്ടർ ഓഫ് ആംഗിൾ മാത്രമേ ഞാൻ അതിൽ പറയുള്ളൂ. ഓക്കെ. അതവിടെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സസൈസിലേക്ക് ചെല്ലുന്നു. ഓക്കെ. എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യില്ല. സോ ഇത് നല്ല തറവാക്കി വെക്കുക. നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക. ഞാൻ ചെയ്തതുപോലെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പൊ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും, എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ മാത്രമായിട്ട് ചോദിക്കില്ല, അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരിക്കും, ഇച്ചിരി ടഫായിരിക്കും. സോ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, സെക്കൻഡ് പാർട്ടിൽ കാണാം. അതുവരേക്കും ബൈ.